അപ്പം പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനും കൂടി കേരള പി എസ് സി ക്ഷണിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഫോർ എക്സ് സർവീസ്മെൻ ആണ്. അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും കൂടിയാണ്. ഒ ബി സി കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. സെക്യൂരിറ്റി കാർഡിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആരെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ അവരിലേക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും നോക്കാം. കേരള പി എസ് സി ആണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. 30/11/2021 ഗസറ്റഡിയിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 5/1/2022 5/1/2022 വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പി എസ് സിയുടെ വെബ്സൈറ്റ് മുഖാന്തരം വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കാറ്റഗറി നമ്പർ പ്രത്യേകം ഓർത്തിരിക്കുക. 576/2021 എന്നൊരു കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ട്രാഗോ കേബിൾ കമ്പനി ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. സെക്യൂരിറ്റി കാർഡിലേക്കാണ് പോസ്റ്റ് നെയിം സെക്യൂരിറ്റി കാർഡിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം 8,750 രൂപ വരെ സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ്. ഗവൺമെൻറ് ജോലി കൂടിയാണ്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാൻ അർഹരായിട്ടുള്ളത് എൻ സി എ നോട്ടിഫിക്കേഷനാണ്. ഒ ബി സി കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഒരു വേക്കൻസിയാണുള്ളത്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കാനുള്ള മറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന് അപേക്ഷിക്കാനായിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഫ്രം എക്സ് സർവീസ്മാൻ ഓൺലി. ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള എക്സ് സർവീസ്മാൻ ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 18 വയസ്സ് മുതൽ 49 വയസ്സ് വരെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 1/1/1972 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് എസ് എൽ സി ഫെയിൽഡ് ആയിരിക്കണം. എസ് എസ് എൽ സി പാസ് അല്ല, എസ് എസ് എൽ സി ഫെയിൽഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. പാസ്സായിട്ടുള്ളവരെ പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വർഷത്തിൽ കുറയാതെ ആർമഡ് ഫോഴ്സിൽ സർവീസ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർമി നേവി എയർഫോഴ്സിലൊക്കെ സർവീസ് ചെയ്തിരിക്കണം. 3 വർഷത്തിൽ കുറയാതെ സർവീസ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും കൂടി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് കേരള പി എസ് സിയുടെ ഭാഗത്ത്. അപ്പോൾ എക്സ് സർവീസ് മാനിൽ നിന്ന് ഒ ബി സി കാൻഡിഡേറ്റ്സിനാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 3 വർഷത്തിൽ കുറയാതെ സർവീസ് അനുഷ്ഠിച്ചിട്ടുള്ള എക്സ് സർവീസ് മാനായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഒ ബി സി കാൻഡിഡേറ്റ്സിന് ആയിരിക്കും ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10-ാം ക്ലാസ് ഫെയിലായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പലർക്കും സംശയമുണ്ടാവും ഇതിന് എക്സ് സർവീസ് മാന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഒ ബി സി ഉദ്യോഗാർത്ഥി ആയിരിക്കണം. എക്സ് സർവീസ് മാൻ ആണെങ്കിലും ഒ ബി സിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. കമ്മ്യൂണിറ്റി ഒ ബി സി ആയിരിക്കണം. അതുപോലെ തന്നെ 10-ാം ക്ലാസ് പാസ്സാവാൻ പാടില്ല. ഈ 3 എണ്ണം മസ്റ്റായിട്ട് ക്വാളിഫൈ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.